എത്ര തള്ള ഈ ചാറിത്. കൊറേ വള്ളാണ്ട് വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിക്കാണ്ട് എത്താ അത് ഉണ്ടാക്കിക്കണ്ടത്. എത്ര ചാറ പിന്നെ എന്ത് ചാറ കൊണ്ടണം, നല്ലത് എന്തേലും ഇറച്ചി മീനൊക്കെ കൊണ്ടണ്ടേ, ഞാൻ നല്ല ഉണ്ടാക്കി തരണ്ടേ. ഓൻ കൊണ്ടിട്ടാണല്ലോ തിന്നണ്ട്, ഇജ്ജ് എത്താ കൊണ്ടല്ലേ. ഓനെ എല്ലാം കിട്ടിയത് അപ്പടി ഇമ്മങ്ങളെന്തിനോനോട് ഓൻ വർത്താനം പറഞ്ഞ ചീത്തറ നിക്കണത്. ഓന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ, ഒപ്പം തന്നെ വള്ളത്തിലാണ്. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ സാധനങ്ങൾ അടിച്ചു നിരത്തി പോയോനെ, ഞാൻ പിന്നെ കാരണവരായതുകൊണ്ട് മുണ്ടാത്ത് പറഞ്ഞാ പിന്നെ ഓനോട് വർത്താനത്തുമ്പോ നിക്കൂല. ഞാനതിന് ഓനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ആ ചാറിന്റെ കുറ്റം പറഞ്ഞപ്പോ പറഞ്ഞ നല്ലേ കൊണ്ടണം, ഇറച്ചി മീനും കൊണ്ടണമെന്നല്ലേ പറഞ്ഞു. അല്ലാ ഞാൻ ഓനൊത്തും പറഞ്ഞിട്ടില്ല. ഓൻ ഇങ്ങനെ ഈ കള്ളും കഞ്ചാവും ആയിട്ട് നടന്ന അത്ത കോട്ടജ് എത്തേലും കൊടുന്നിട്ടല്ലേ ഇവിടെ വെക്കുന്നുണ്ട്. ഞാൻ അതല്ലേ പോനോട് പറഞ്ഞത്. എന്തോട് ചങ്ങായി, എന്നിങ്ങനെ കള്ളുപിടിച്ച് നടന്നാ മതി, കുടുംബത്തേക്ക് എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ, എന്നിങ്ങനെ നടന്നാ എന്താ, എന്ന് കാണുമ്പോ നീ ഇങ്ങനെ തന്നെയല്ലോ. ഏ നിങ്ങളല്ല എന്റെ കുടുംബമൊക്കെ നോക്കലുന്നുണ്ട്, നിങ്ങളെല്ലാ കള്ളുടിയന്മാരും ചെലവൊക്കെ നിങ്ങളെ നടത്തല് കുടുംബത്തെ. നിങ്ങൾ എന്റെ പോണു ചങ്ങൾ പോയിക്കോളെ, ഞാൻ വേറൊരാളെ കാത്തുക്കാണ്. ഓ നിങ്ങളൊരു നാട് നന്നാക്കണ ആൾക്കാരുണ്ട് ഇറങ്ങി. നിങ്ങളിപ്പോ എന്താ വെച്ചാ ചെയ്തോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതെ വരുന്ന ഒരാൾ അതേപോലത്തെ എന്താ ഓൻ പറയണ്ട്, അയാൾ നന്നാക്കാൻ ഇറങ്ങിയാണ്. ഓനല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇജ്ജ് കൊറേ കാലമായിക്കൊണ്ട് ഇന്ന നന്നാക്കൽ തുടങ്ങിട്ടടി. ജയ് ഞങ്ങളെ കാര്യത്തിൽ ഇടപെടണ്ടോ, നന്നാക്കലേ കുറച്ച് ആൾക്കാർ ഇറങ്ങിക്കോളൂ. ഇജ്ജ് എല്ലിനും തലച്ചെടുക്കും ചോദിച്ചു, എല്ലാത്തിനും ഉണ്ടാവും. എന്റെ ഓരോ കമ്പനിയാണത്. എത്താ ബാസ് എൻ്റെ അയാളൊക്കെ തച്ചിട്ട് എന്താ കാര്യം, അയാളിങ്ങനെ നന്നാക്കാൻ നടക്കുന്നുണ്ട് വെച്ചിട്ട് ഒഴിവാക്കി വിണ്ടാക്കേ. ഓനൊന്നും അങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ല താമിയെ. ഓനെ നാട്ടുകാരോട് മുഴുവേ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് നടക്കണ്ടെന്നാ. ഓനൊക്കെ അങ്ങനെ വിടാൻ പറ്റുവെച്ച് എത്ര വിചാരിച്ചിട്ടുണ്ടത്. പെരീന്ന് ഞാൻ ഇപ്പൊ ഒരു കച്ചറ ഇങ്ങി വരികയാണ്, അവിടെ ഒരു ചാറുണ്ടാക്കി വെച്ച കൊണ്ടെ തള്ള തൊള്ളിക്കാണ് വെക്കാൻ പറ്റൂല, അത് വലിച്ചെറുക്കാണ് പോകുന്നതാണ്. ആ പവറ് ഞാൻ ഇപ്പനാണ് തീർക്കാൻ വിചാരിച്ചിരുന്നു. ഇജ്ജ് ഓനപ്പോ തടുത്തിട്ടാണ് ഓനാണ് പറഞ്ഞയച്ചു. ചാറന്നായിട്ട് ഇജ്ജ് ചൂടായിട്ട് എന്താ കാര്യം, ഇജ്ജ് എന്തായാലും കൊണ്ടുപോയി കൊടുക്കലോ അവിടെ. ഇജ്ജ് എന്നെ അന്തരം കൊണ്ടുപോയി നക്കിക്കാണ്ട് പോരല്ലേ. ഇജ്ജിപ്പോ ആ കാര്യം വിട, എന്റെ അടുത്ത് എന്തേലും വല്ലതും കിട്ടാണ്ടോ. മനസ്സനാണെങ്കിൽ ഭയങ്കര തലവേദന ഉണ്ട്, എം എച്ച് ഉണ്ടെങ്കിൽ ഇജ്ജൊരു ഫുള്ള് കൊണ്ടുപോകും. ഏ എനിക്ക് എം എച്ച് പറ്റുള്ളൂ, എന്റെ അടുത്ത് അഞ്ച് കായ ഉണ്ടാവൂല എന്നും ഞാൻ ഇങ്ങനെ എടുക്കണം. ഇജ്ജ് പകുതിയിൽ കൊണ്ട, എന്നാ ഞാൻ സാധനങ്ങൾ ഞാൻ ഇവിടെ എത്തിച്ചേരാം. എന്റെ അടുത്ത് സാധനം ഉണ്ട് താമിയെ, ഇജ്ജ് ഇപ്പൊ തന്നെ നല്ല ബിറ്റിലാണല്ലോ, ഇജ്ജൊന്ന് രാവിലെ തന്നെ തുടങ്ങിയതാണല്ലോ. ഇന്റെ അടുത്ത് കായ് ആയിട്ടാ ഞാൻ എന്നോട് പറയേണ്ടത്, ഈ കായ് ഇടുന്നതിൽ കിട്ടുമോ ഞാൻ നോക്കട്ടെ. ഇജ്ജ് കൊണ്ടിരിച്ചേ പകുതി കായ് ഞാൻ തരണ്ട അതിനുള്ള പൈസ. ഞാൻ പോയോട്ടെ, ആ ഞാൻ പൈസ കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ. കായന് കൊണ്ട് പകുതി പൈസ കൊണ്ട്, അല്ലാന്ന് ഈ പരിപാടിക്ക് ഞാൻ ഇല്ല. ഇക്കിന്റെ ആണ്ടല്ലോ പൈസ, പകുതി പൈസ ഞാൻ ഉണ്ടതിന്. അല്ല പൈസ എന്നാണ്ട് ഇന്റെ അതിൽ ഇല്ലായിട്ടാണേ, ഞാൻ തരടോ. ഇജ്ജിപ്പോ സാധനം കൊണ്ടുവരേ താമി, കായ് ഞാൻ കൊണ്ടുവരും. ഇജ്ജ് സാധനം റെഡി ആക്കിക്കോ, ഞാൻ കായ് ആയിട്ടേ വരുള്ളൂ ഇനി. ഹലോ, ആ ആ പറഞ്ഞോളി. ആ അത് ഞാൻ കണ്ടുക്കണേ, ഒരു കുറഞ്ഞ കാടല്ലുള്ളൂ നിങ്ങളെ വീടിൻ്റെ അവിടെ, ഒരു അയിരക്കത്തിരുത്ത വെട്ടാ മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്ക്. അതിനൊക്കെ ഈ മെമ്പറെ വിളിച്ച് വെറുതെ എന്തിനാ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണെ, എനിക്ക് എന്തൊക്കെ ഒരു പണിയുണ്ട്. ഏ ആ ഒരു അയിരക്കത്തിരുത്ത് നിങ്ങൾ വെട്ടിക്കൂടിട്ടാ. ആയിക്കോട്ടെ എന്നാല്, ആ ഓക്കെ. ആ ശുക്കൂറെ മെമ്പർ ഞങ്ങളൊന്ന് കാണിച്ചിട്ടേനു. എൻ്റെ അബ്ബാസിൻ്റെ കാര്യം പറയാം, നിങ്ങൾക്ക് അറിയില്ല പോൻ്റെ നടത്ത എങ്ങനെയാണെന്നുള്ളത്. പേരിലൊന്നും പ്രശ്നങ്ങളാണ്, ഇമ്മാനെ തല്ലലും ഇന്ന തല്ലലും, കള്ളുടിച്ച് കഞ്ചാവ് വലിച്ച് ഇങ്ങനെ നടക്കുക. നിങ്ങൾ മെമ്പറാണല്ലോ, നിങ്ങൾക്കൊന്ന് ഇടപെട്ടിക്കാണ്ട് ഓനൊന്ന് കൈകാര്യം ചെയ്തുവിടെ. വെച്ചിട്ട് ഓനെ തച്ച് കൊല്ലണം എന്നല്ല പറയണ്ടേ, ഇടങ്ങാറായിക്കണം ഓനെ കൊണ്ട്. നാട്ടുകാരും അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങളൊന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തായിരുന്നു ഓൻ്റെ കാര്യത്തിൽ, നിങ്ങളോട് കജിനമാർക്ക്. ശുക്കൂറേ അതിന് ഞങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ട്. നമ്മളവിടെ ഓനെന്നല്ല കുറേ ചെറുപ്പക്കാർ ഈ ലഹരിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാറുണ്ടല്ലോ, ഈ ഒരു യോഗം കാര്യമൊക്കെ കൂടിയിട്ടേ കുടുംബശ്രീൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഓല് എവിടെയൊക്കെ കൂടുണ്ട് പിടിച്ചിട്ടുണ്ട് ആ കേന്ദ്രങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് മൊത്തത്തിൽ നാട്ടുകാരെ സംഘടിപ്പിച്ചൊരു പരിപാടി ഞങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട്. അതിൽ ആരും ഉണ്ടാവില്ല, എൻ്റെ കാരണവലായാലും ആരായാലും പല പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, ആ കാര്യം ഉറപ്പാണ്. എന്ത് പണിയെടുത്താലും പണിയില്ല മെമ്പറെ, ഓൻ എങ്ങനെയെങ്കിലും നിങ്ങൾ ശരിയാക്കി തരി. അത്രയും ഓനെ കൊണ്ട് ഇടങ്ങാറായിക്കണം ഞാനും ഈ പേരയിൽ. ഇതൊരു പേടും പേടിക്കേണ്ട സുക്കൂറേ, ഓനെ നമ്മൾ ഈ പോലീസിനെ കൊണ്ടൊക്കെ പിടിപ്പിച്ചേ ഓഞ്ഞ് അതിൽ ശരിയായിട്ടില്ലെങ്കിൽ ഓനെ കൊണ്ടിടാൻ പറ്റിയ സ്ഥലമുണ്ട്. ഈ കല്ലുടിയന്മാരെ കൂടി കൊണ്ടിടുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് ചികിത്സിക്കാം. ജിമ്മാനോട് പറവേണ്ടി ട്ടാ, അതിനെന്ത് വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാം ട്ടാ. ഞാൻ പോട്ടെ. ആയിക്കോട്ടെ, ശരി.
ഞാനേ നമ്മളെ മെമ്പർ ഇല്ല സുബേർ ഓൻ അങ്ങാടിയിൽ വെച്ച് കണ്ടിരുന്ന എന്നാ എനിക്ക് എന്റെ പെൻഷന്റെ കാര്യം ചോദിച്ചുകൂടെ ഞാൻ അതുവരെ കിട്ടിയിട്ടില്ലല്ലോ പെൻഷന്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടില്ലമ്മ ഓനെ കണ്ടപ്പോഴേ ഓൻ നമ്മളെ അബ്ബാസിന്റെ കാര്യങ്ങൾ കുറെ പറഞ്ഞു മെമ്പർ മാത്രല്ല വേറെ കുറെ ആൾക്കാർ കണ്ടോലൊക്കെ പറഞ്ഞു പോന്റെ കാര്യം എത്തമ്മ നമ്മള് കാട്ടുവാനെ കൊണ്ട് എത്തപ്പോ ഞാൻ കാട്ടണു ഓ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കൂലല്ലോ ഇജ്ജ് കണ്ടിയിലോ നാളത്തെ ചോറുന്നപ്പോ കാട്ടിയത് ആര് പറഞ്ഞാലും ഓൻ കേൾക്കണു ഓൻ എൻ്റെ അടുത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓൻ തപ്പി തിരഞ്ഞെടുത്ത് കൊണ്ടുപോകും ആ ഏറ്റവും ഓന് കിട്ടിയത് മോന്തി ഓൻ അങ്ങനെ നടക്കല്ലോ ഓനെ പണി ഞാൻ പറഞ്ഞാൽ കേൾക്കൂലല്ലോ ഓനെ ഇനി എത്താ കാട്ടു ഓനെ ഓ നല്ല ആരോഗ്യമുള്ള ഒരാളല്ലേ ഓ ഇങ്ങനെ വെള്ളടിച്ചിക്കാണ്ട് ഈ കഞ്ചാവും വലിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഓൻ്റെ ആരോഗ്യം ഇല്ലാതാക്കല്ലേ എന്തേ പറ്റിക്കാണ്ട് ഒരു മൂലൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മളെ തന്നെ അടങ്ങാറാവുക വേറെ എന്തെങ്കിലും മാർഗം കണ്ടിക്കാണ്ട് ഓനൊന്ന് നന്നാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കേണ്ടി വരും നമുക്ക് പിന്നെ ഓനക്ക് വല്ല പണിക്കും പോകണമെന്നുണ്ടെങ്കിൽ ഓൻ ആരെങ്കിലും പണിക്കെടുക്കണ്ടേ ഈ കോലത്തിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൻ്റെ അടുത്ത് പൈസ ഉണ്ടാവുക നിങ്ങളത് കിട്ടുമ്പോൾ ഇങ്ങനെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും അതുപോലെ ഇപ്പം ശീലം ചെയ്തു നിങ്ങളെ വാപ്പല്ലാത്തതുകൊണ്ട് ഓ ഇങ്ങനെ ആയതോ ചെറുപ്പത്തിലൊക്കെ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റം ഒക്കെ ആയിരുന്നു അതാ വരുന്നു സുക്കൂറ ഇവിടെ നിന്ന് വന്നാ തളകും മോനും ഞാൻ കാട്ടിത്തരാം പിന്നേ തല്ലാ മാത്രം ജായില്ലടാ എനിക്കുള്ളേ പണി ഞാൻ തരാം തള്ളനോട് കൂടിയാണ് ഞാൻ പറയണ്ട് പിന്നേ എനിക്കെന്നെ തന്തനറിയ സുക്കൂറ അറിയില്ല എനിക്ക് തള്ള പറഞ്ഞാൽ പരിചയമല്ല എനിക്കുള്ളൂ സ്കൂള് പഠിച്ചിരുന്ന കാലത്ത് തന്നെ എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ പറഞ്ഞ് കളിയാക്കിയിരുന്നു തന്തല്ലാത്തവനിന്ന് എനിക്കും എനിക്കൊന്നും തന്തല്ല തള്ള എവിടുന്ന ഉണ്ടാക്കി കൊടുന്നാണ് ആ എനിക്കത് അറിയായിട്ടാണ് തന്നെ കാര്യം എന്നോട് ഇടക്കിടയ്ക്ക് പറയുമ്പോഴേ ഒന്ന് ശരിക്കും ചോദിച്ചോ കൊണ്ടി തള്ളനോട് തള്ള തന്തല്ലാത്ത മക്കളാണ് നമ്മള് കേട്ടില്ല സുക്കൂറജ്ജി ഓൻ പറഞ്ഞു പോണ അബ്ബാസ് നിങ്ങക്ക് വാപ്പല്ല ഓനെ വർത്തമാനത്തിലല്ലേ അതല്ല ഓൻ പറയണത് നിങ്ങക്ക് വാപ്പയൊക്കെ ഉണ്ടായിരുന്നു അന്നെ പള്ളിയിലുള്ള അന്നേ ഇപ്പൊ ഇവിടുന്ന് പണിക്ക് കറന്നു പോയതാണ് ബോംബേക്ക് പിന്നെ ഒരു വിവരം ഉപ്പാനെ പറ്റി ഉണ്ടായിട്ടില്ല ഞാൻ കൊറേ അന്വേഷിച്ചു ഒരു വിവരം പിന്നെ കിട്ടിയില്ല കണ്ടോലെ പെരുകി പോയിക്കാണ്ട് ഓലെ പാത്രം മോറിക്കാണ്ട് രണ്ടാളി നോക്കി വളർത്തിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഓന് ഈ കോലാണല്ലോ ഓന് എന്നെ ഇട്ടുക്കാണ്ട് ഈ ഇടങ്ങാറാക്കുന്നുണ്ട് എത്ര മഞ്ഞ നമ്മള് കാട്ടോ ഓനെ കൊണ്ട് അതിന് ഞാനൊരു പണി കണ്ടിട്ട് മട്ടി അത് പറഞ്ഞാൽ കേക്കോജ് വിജയ് ആ മൈമുട്ടി അജിൻ്റെ കൂടെ ഒന്ന് പോയിക്കാണ്ട് അതിനോടൊന്ന് വരാൻ പറയണം ഓൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ പറഞ്ഞാൽ കേൾക്കും ആ മൈമുട്ടി അജിൻ്റെ കൂടെ ഞാൻ കുറേ കാലം പാത്രം മോറിയതാണ് അപ്പോൾ ഓലെപ്പുള്ള കാലത്ത് അപ്പോൾ ഞാൻ പറഞ്ഞക്കൊണ്ട് പറഞ്ഞാൽ മതി അതിനോടൊന്നൊന്ന് വരാൻ പറഞ്ഞാലേ അത് വരും ആ നബീസ് എന്തിനാ സുക്കൂറിനെ പറഞ്ഞാച്ചത് എന്നോട് വരാൻ പറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഓൻ എവിടേക്ക് പോയി സുക്കൂറ് പണിക്കേക്കണോ ആദ്യരെ ഞാൻ ഞങ്ങളോട് വരാൻ പറഞ്ഞ എന്താണെന്നറിയോ എൻ്റെ അബ്ബാസിനെ പറ്റി പറയാനായിരുന്നു ഓൻ കുറിച്ച് കൂത്താടി നടക്കുക ഓന് പണി ഇവിടെ വന്ന് കാണ്ട് അടിയും പൊടിയും ഉണ്ടാക്കി എന്നെ അടിച്ചു കാണ്ട് ഓന് ഓന് എപ്പോഴും പൈസ എങ്ങനെ കിട്ടണം അത് എവിടുന്ന ഇവിടെ ഉണ്ടാവണം സുക്കൂറിൻ്റെ അടുത്ത് നിന്ന് പൈസ ചോദിച്ചുക അതൊക്കെ ഓന് പണി ആ കാര്യം ഒന്ന് ഓനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞത് നബീസുവാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് അറിയുന്നുണ്ട് പിന്നെ ഇപ്പം എങ്ങനെ ഇപ്പം അഞ്ചൊരു പെണ്ണ് എത്തി ഒറ്റക്കാണ് ഇവിടെ അന്നോട് വന്ന് കണ്ട് ഇപ്പം ഈ കാര്യങ്ങളിങ്ങനെ പറയാച്ചിട്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ എൻ്റെ സ്ഥിതിഗതികൾ എനിക്ക് ശരിക്കും അറിയാം കാരണം ഇജ്ജി കുറേ കാലം അവിടെ പെരിയിൽ ഈ കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് അവിടെ വർക്കിണിയിൽ പാത്രം മോറിയിട്ടും വെച്ചുണ്ടാക്കിയിട്ടും കുറേ ഇടങ്ങാറായിപ്പോൾ
അങ്ങനെ ആ വൈദമക്കളെ വലുതാക്കി ഇപ്പൊ ഈ കോലത്തിലായപ്പോ ഇപ്പൊ ഓൾക്ക് ഇപ്പോ എൻ്റെ ആ വളർത്തിണ്ടാക്കിയതൊന്നും ഇപ്പോൾ ഓർക്ക് അറിയില്ല. ആ ദണ്ണും കാര്യങ്ങളൊന്നും ഓർക്ക് ഇച്ചല്ലോ. ഇപ്പൊ എന്നെ ബേത്തിയും കാട്ടുകൊണ്ട് തല്ലിണ കുത്തുന്നൊക്കെ ഉണ്ടെന്ന് എല്ലാ സംഘം ഞാൻ അറിയും. ഇഞ്ചി കുറെ പിടിച്ച് നിർത്തുകയാണ് നാട്ടുകാർ അറിയിച്ചിട്ട്. ആചേരെ തിരക്കൂടി പോയപ്പോ ഓനൊരു കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ മനസ്സെന്നാണ് പോകുന്നില്ല. വാപ്പല്ലാതെ ഉണ്ടായതാണ് പോലെ എന്നാ ഓൻ പറഞ്ഞത്. എന്നൊക്കെ അറിയില്ല ഓരോ വാപ്പാനെ. എടി അങ്ങനെ പറഞ്ഞോ? ആ എൻ്റെ ചെറിയനെ പള്ളിയിലെ സമയത്താണ് ബീരാം നാടിട്ടുപോയത്. അന്ന് തേരാൻ ബാക്കി എവിടെയുണ്ടോ? എൻ്റെ വാപ്പിയും നമ്മളെ നാട്ടിൽ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഒരുവിധം കണ്ണായ തരത്തൊക്കെയും തപ്പി തിരഞ്ഞേക്കും. ഒരു അഡ്രസ്സും കിട്ടിയിട്ടില്ലല്ലോ. അതൊന്നും ഇപ്പോൾ ഓൽക്കറിയില്ലോ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഓനെ കണ്ടുകാണ്ടേ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞുകാണ്ട് ഓനൊന്ന് നന്നാക്കിയിരിക്കും നിങ്ങൾ. പക്ഷെ അതുള്ളൂ നിങ്ങളോട് പറയാൻ. ഓനെ കാരണത്താൽ ഓനെ ചെറിയവനും കല്യാണം നേരാവണമില്ല. രണ്ടാക്കും ഇപ്പോൾ പ്രായമായിക്കോണോ വല്യവനക്ക് ആരാ ഇനിയിപ്പോൾ പെണ്ണ് കൊടുക്കണു ഓൻ ഈ കോലത്തിൽ നടന്നാൽ? ഞാൻ കാണുമ്പോൾ ഓനെ പറഞ്ഞിക്കാണെന്ന് നോക്കാം. അത്ര ഞാൻ ഓൻ്റെ കാര്യത്തിൽ പറയുള്ളൂ. കാരണം എന്താ അറിയാം? മറ്റവൻ്റെ മയിലല്ലോ ഓനപ്പോൾ ശരിക്ക് പറഞ്ഞാൽ കല്യാണം മാത്രമല്ല ഈ മയലിക്കാൻ ഓനൊരു പേരുദോശയായി മാറിയിരിക്കും. അത്രത്തോളം ജനങ്ങളെ വെറുപ്പിക്കണ പരിപാടികളും അവൻ്റെ അടുത്ത് മുഴുവുള്ളത്. പിന്നെ ഇപ്പോൾ ഈ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ ഒരുവിധം കല്യാണം അന്വേഷിക്കുന്നതിലൊക്കെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് എത്താതെ തന്നെ പോണേക്ക് പോകും. അതിപ്പോൾ എൻ്റെ ഒരു കുടുംബത്തിൽ മാത്രമല്ല, ഒരുവിധം അങ്ങനെ നടക്കുന്ന കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് ആരെയും മുടക്കുകയാണ് മുടക്കുകയാണ് ആൾക്കാർ പറയും, അത് വേറെ കാര്യം. എന്താപ്പോൾ ചെയ്യുക? നമ്മളിപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ അന്യം എൻ്റെ കുട്ടികൾ അറിയുന്ന ആളുകൾക്ക് ഇപ്പോൾ അതിന് സത്യം അറിയുള്ളൂ. ഇവരെ ജീ ബുദ്ധിമുട്ടും വേദനയും അറിയിക്കാതെ ജി അമ്മട്ടൻ കണ്ണി കാണിപ്പോൾ എൻ്റെ പേരകളിലും മറ്റുള്ള പേരകളിലൊക്കെ പോയിക്കാണ്ട് ഇപ്പോൾ ജി ബാത്റൂം മോറും വെച്ചിണ്ടായിക്കാണ്ടും അത്രയും അധ്വാനിച്ചിക്കാണ്ടിട്ട് ഞാൻ വളർത്തിണ്ടായിക്കണം. അല്ലല്ലോ അറിയാതെ അതൊന്നും പോൽക്കറിയില്ലോ. ആ വിഷമം ഇപ്പം എനിക്കല്ലേ അറിയുള്ളൂ. അപ്പം അതുണ്ടാവും. എൻ്റെ ആ വേദനയാണ് ഇപ്പോൾ ജിയോട് പറഞ്ഞത്. നോക്കട്ടെ, ഇൻഷാല്ലാ ഞാനൊന്ന് കഴിഞ്ഞ് വരമാതി ഞാൻ നോക്കാം. ബസേ, ഞാൻ ഇപ്പോൾ പെരിയിൽ നിന്നാണ് വരേണ്ടത്. ഞാൻ ഇമ്മ വിളിപ്പിച്ചിട്ട് പോയത്. ഇമ്മ എന്നോട് കരഞ്ഞുകാണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇഞ്ചി പെരിയിൽ പോയിക്കാണ്ട് അവിടെ കുറേ ബേത്തിങ്ങൾ ചെയ്തേക്കുന്നു. അന്തറോണേറ്റും ഉമ്മാനോട് പറയാൻ പറ്റാത്തതും മനുഷ്യൻ കേൾക്കാൻ പറ്റാത്തതും ചുറ്റുഭാഗത്തുള്ള ആൾക്കാർ കേൾക്കണേനും കൂടി മടില്ല. ഇജ്ജ് അനാവശ്യമൊക്കെ വിളിച്ച് പറഞ്ഞേക്കുന്നു. ഇഞ്ചി ഉമ്മാനോട് എന്തൊക്കെ ഒരു ഉമ്മാനോട് പറയാൻ പറ്റാത്ത രൂപത്തിൽ എന്തൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എൻ്റെ പെറ്റ തള്ളല്ലേ. ആ തള്ള എൻ്റെ വാപ്പ ആ ചെറുപ്പത്തിൽ ബീരാൻ നാട് വിട്ടു പോയതിൻ്റെ ശേഷം ആ വളർത്തി സ്ഥിതി ഇങ്ങൾക്ക് കയറി. നമ്മളെ പെരിയിലേന്നു പാത്രം മോറിയിട്ടും കൈജൊക്കെ പൊമ്പന്നോണ്ട് ഇങ്ങനെ നനവ് ഇട്ട് നേരം ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ ഇടങ്ങുകളുടെ കാലമാണ്, പട്ടിണി പോയുള്ള കാലം. ആ കാലത്ത് നിങ്ങളെ ആ ജാതി നോട്ടം നോക്കി വളർത്തി ഉണ്ടാക്കിയ അതാ പണിന്നിപ്പോൾ പെണ്ണ എന്ത് ചോദിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഒരു ചുഖം കൊടുക്കുന്നു പോട്ടെ. ഒരു മര്യാദക്ക് അവർ കിടന്നുറങ്ങാനാക്കാൻ നിങ്ങൾ വന്നൊക്കെ വച്ചയും പൊടി ഉണ്ടാക്കുക, തല്ലും പൊടി ഉണ്ടാക്കുക. പിന്നെ അന്തറോം പൊണ്ണിട്ട് നടക്കുകയാണ്. അന്നക്കൊണ്ടായ അതാ പണത്. നാട്ടുകാർക്കോ അടങ്ങാറ്. ഇനി പെറ്റ തള്ളക്കും ഇങ്ങ് സ്വാതന്ത്ര്യം കൊടുത്തൂടെ? എന്തപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ഥിതി എനിക്ക് മനസ്സിലായിട്ട് ചോദിച്ചു. അജയ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാനും സുക്കൂറും കൂടി ഞാൻ തിരക്കൂടിയപ്പോൾ ഉമ്മ വന്നപ്പോൾ ഉമ്മ എൻ്റെ കജ്ജവും തട്ടിയതാണ്. ഉമ്മ നിങ്ങളോട് ഓരോന്നും പറഞ്ഞതാണ്. ഞാനും ഉമ്മാനൊന്നും അങ്ങനെ ചെയ്യൂല. അജയ അബ്ബാസ്, ഉമ്മ വെറുതെ പറയില്ല. കാരണം ഉമ്മക്ക് പറയാൻ കയ്യൂ രണ്ട് മുത്ത വയ്ക്കാണ്. കാരണം എന്താ അറിയോ? അങ്ങനെയാണ് ആ വളർന്നക്കണ്ട രൂപം ഞങ്ങൾ. ഇജ്ജിപ്പോൾ ഒരു ഒന്നിനാടി പോകുന്ന മനുഷ്യൻ തണ്ടും തടി ആരോഗ്യം എനിക്കുണ്ട്. ഇജ്ജി ചെയ്യുന്ന ബേത്യത്തിനൊന്നും തടുക്കാനുള്ള കേൾപ്പൊന്നും ഓർക്കുണ്ടാവില്ല. നമ്മളെ പെറ്റ തള്ളാരല്ലേ. ഒരു 9.5 മാസം നമ്മളെ പള്ളിയിൽ കൊണ്ടു നടന്നിക്കാണ്ട് അമ്മക്കുള്ള വായും വെള്ളമൊക്കെ അമ്മക്ക് അന്ന് തന്നിന്ന് പോലല്ലേ ഇന്ന് ആ പള്ളിയിൽ നിന്ന്. നമ്മളെ വൃത്തിയാക്കുന്നോടൊക്കെ വൃത്തിയാക്കി അങ്ങനെയൊക്കെ നോക്കി പോറ്റി ഉണ്ടാക്കിക്കാണ്ട് ഈ സാധനം അറിയിച്ച് ഇതുണ്ടെച്ച് ഇത് ഈ പൂക്കളുടേതുണ്ടല്ലോ ഇതൊക്കെ ഇതൊരടയാളാണ്. എടാ അയിമ്മക്ക് നോക്കിക്കാണ്ടടാ ഉമ്മാനെ തല്ലാണ് ചോട്ടാൻ ഉറക്കും എനിക്ക്. ഇജ്ജൊന്ന് ആലോചിച്ച് നോക്കാം ആ ബന്ധം എന്ത് ബന്ധം ഈ പൂക്കൾക്കൂടി ബന്ധം എനിക്കറിയാം. അത് തമാശ പറഞ്ഞിട്ടിരിക്കുക. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നലുണ്ട്. അത് അന്നത്തെ ആ കേബിൾ കണക്ഷനാണ്. ഉമ്മാൻ്റെ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഭക്ഷണം വായു തന്നിരുന്ന ഒരു ബയറുണ്ടായിരുന്നു. ആ ബയറ് പോയ അടയാളാണത്. അതിൻ്റെ ഒക്കെ നേരൊക്കെ നോക്കിക്കണ്ട് കാല് ചവിട്ടി എൻ്റെ കാലൊക്കെ മുറിച്ച് കളയണം എനിക്ക്. ഇത് ചെയ്തേക്കണമെങ്കിൽ എനിക്കുണ്ട് മക്കൾ നല്ലോണം ആലോചിച്ചുകൊണ്ട് ബുദ്ധിപരമായിട്ട് നീ കല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ കുട്ടി എവിടെയെങ്കിലും അരിച്ചാൽ കണ്ടെങ്കിൽ ചെയ്യാൻ പോകും. മലമറ്റി നിന്നല്ലേ കാരണം പ്രശ്നം. അള്ള ആചാ ചിച്ച തരും. അത് ഇവിടെ അവിടെയും കൂടിയും അള്ള കാണിച്ചു തരും. അങ്ങനെ ബാപ്പാനും മകനൊക്കെ ചോദിച്ചിട്ടുണ്ടാകും കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. നന്നാനുള്ള അവസരമാണ് ഇപ്പോൾ നന്നായി നന്നായിക്കോ. ബസ്, പിന്നെ ഉമ്മനോട് വേറെ സങ്കടം കൂടി പറഞ്ഞു.
ഇജ്ജിമ്മാനോട് പറഞ്ഞോ ഞങ്ങളെ ബാപ്പ ആരാന്നൊരു പുറത്തില്ലാത്ത ഉണ്ടായതാണ് ഞങ്ങളെന്ന്. പക്ഷെ അതാ പറഞ്ഞത് എൻ്റെ ഉമ്മാനോട് ആയി. അത് ഞാൻ എൻ്റെ മുന്നേ നാണിയുണ്ടല്ലോ എൻ്റെ അണപ്പലും തച്ചു വെച്ചു. കാരണം ചെറുപ്പത്തിൽ മൂപ്പര് ആ കുട്ടികളായതിന് ശേഷം എന്താ ഉദ്ദേശം പോയ ഉദ്ദേശം നമുക്കറിയില്ല, എൻ്റെ കാരണം അറിയില്ല. അന്ന് കുറേ തിരഞ്ഞു പിടിച്ചാണല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണം ഇപ്പോൾ തിരഞ്ഞു ചെയ്യാം. പക്ഷെ ആ ചെറിയ അനാവശ്യ വർത്തമാനങ്ങളൊന്നും ആ പമ്പറിനോട് ചോദിച്ചും ചെയ്ത് ഉമ്മാനോട് പറഞ്ഞു ചെയ്യും. നന്നായി നടന്നാൽ എനിക്ക് നന്നായി. ആ വർത്തമാനം പറഞ്ഞക്കോണൊന്നും കേട്ടത് മെഞ്ഞി മേലെ കേൾക്കുകയും ചെയ്താൽ വർത്തമാനം.